ഹലോ. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് പഞ്ചശീലങ്ങൾ അഥവാ ഡ്രൈവർ ബിഹേവിയേഴ്സ്, നമുക്ക് പിരിമുറുക്കമുണ്ടാക്കുന്ന, മാനസിക ടെൻഷൻ ഉണ്ടാക്കുന്ന പഞ്ചശീലങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് അഞ്ചെണ്ണമാണ്. ആദ്യത്തത് വൃത്തിയായി ചെയ്യുക, അടുത്തത് തിടുക്കം കൂട്ടുക, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക, കഠിനമായി ശ്രമിക്കുക, കരുത്തിൽ നിന്ന് ഭാവിക്കുക. അതിലെ ആദ്യത്തെ മൂന്നെണ്ണം ഞാൻ എടുത്തു കഴിഞ്ഞു. ബി പെർഫെക്റ്റ്, ഹറി അപ്പ് ആൻഡ് പ്ലീസ് അതേഴ്സ്. ഇന്ന് എടുക്കാൻ പോകുന്നത് നാലാമത്തേതാണ്, കഠിനമായി ശ്രമിക്കുക, അല്ലെങ്കിൽ ട്രൈ ഹാർഡ്. ചെറുപ്പത്തില് മാതാപിതാക്കൾ നൽകുന്ന നല്ല സന്ദേശം, വീണ്ടും വീണ്ടും പരിശ്രമിക്കൂ, ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഒന്നും കൂടെ ശ്രമിക്കൂ, കഠിനമായിട്ട് ശ്രമിക്കൂ, ഇങ്ങനെയുള്ള നല്ല സന്ദേശം ചിലർക്കത് ഓബ്സസ് ആവും. എന്നിട്ടത് ടെൻഷൻ ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ നമ്മളൊരു പഴമൊഴി കേട്ടിട്ടുണ്ട്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും, കൊക്കിലൊതുങ്ങാത്തവ വായിലാക്കിയാൽ അകത്താക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത് ഇവരെ സംബന്ധിച്ച് കറക്റ്റാണ്. ഇവര് എപ്പോഴും ചെയ്യുന്നത് സ്വന്തം കഴിവിനും അപ്പുറത്തുള്ള പ്രോജക്റ്റുകളായാലും പഠനങ്ങളായാലും ഒക്കെ ഏറ്റെടുക്കും. അതിന്റെ പ്ലസ്സോ മൈനസോ അതിന്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ തന്നെ അത് ഏറ്റെടുക്കും. എന്നിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കും. കുറെ പരിശ്രമിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് സാധിക്കാതെ വരുമ്പോൾ മനസ്സിടിവുണ്ടാവും, ടെൻഷൻ ഉണ്ടാകും, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് കഴിവില്ല എന്നൊരു ചിന്തയിലേക്ക് എത്തും. ഇത് അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പുതിയ പുതിയ എന്ത് ആശയങ്ങൾ കണ്ടാലും, ആകർഷകമായ എന്ത് പദ്ധതികൾ കണ്ടാലും അതൊക്കെ ഇവരെ ആകർഷിക്കും. പക്ഷെ ഇവർക്ക് ആരംഭ ശൂരത്വമാണ്. തുടക്കം പെർഫെക്റ്റ് ആയിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഉത്സാഹത്തോടെ ചെയ്യും. പിന്നീട് ആ ഉത്സാഹം നശിക്കും, പിന്നെ ആ പദ്ധതി തന്നെ അങ്ങ് ഉപേക്ഷിക്കും. അപ്പൊ ഇതാണ് ഇവരുടെ പ്രവർത്തനം. എന്നിട്ട് അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തത് കാണും, അടുത്തത് ഇതുപോലെ ചെന്ന് ചാടിക്കൊടുക്കും. ഇവരുടെ പ്രവർത്തന രീതിയിൽ ഒരു പാറ്റേൺ ഉണ്ട്. ഉത്സാഹം, തീരുമാനം, പ്രവർത്തനം, എന്നിട്ട് മനസ്സിടിവ്, പരിശ്രമം, വീണ്ടും പരിശ്രമം, ഉത്സാഹം, ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തു വരും. ശ്രമിക്കാമെന്ന പദം ഇവർക്ക് വലിയ ഇഷ്ടമാണ്. ശ്രമിക്കാം എന്നുള്ളത് എന്ന് വെച്ചാൽ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, പല പല ജോലികൾ കഠിനമായി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ആളുകൾ എല്ലാവരും കുറ്റപ്പെടുത്തും, വീട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തും, നീ എന്തെല്ലാം ജോലികൾ ചെയ്തു എന്നിട്ട് അതിലൊന്നിലും വിജയിച്ചില്ലല്ലോ. നിങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ള ആളുകൾ കാണും. അവരിതുപോലെ പല 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 കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഒന്നും ഒഴിമിക്കാതെ, ഒന്നും വിജയിക്കാതെ എത്തുന്ന ആളുകൾ. അപ്പോ ഒരു പ്രസ്ഥാനം ആരംഭിച്ചു, അതിന്റെ മുന്നോട്ട് പോയി അത് വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അടുത്തടുത്ത പ്രസ്ഥാനങ്ങൾ, അടുത്തടുത്ത സംരംഭങ്ങൾ നടത്തും. എല്ലാം പകുതി വഴി കൊണ്ടെത്തിച്ചിട്ട് അവസാനം എല്ലാം അടച്ചുപൂട്ടും. അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവര് ഈ ട്രൈ ഹാർഡ് എന്ന് പറയുന്ന പഞ്ചശീലത്തിന് ഒബ്സസ് ആയിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകൾ, ഇനി നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചറിയുക, അവെയർ ആവുക. എനിക്ക് ആരംഭശൂരത്വം ഉണ്ട്, ഞാനിത് ആ കാര്യങ്ങൾ നോക്കാതെയാണ് ചാടിയാണ് കാര്യങ്ങളിലേക്ക് കയറുന്നതെന്നുള്ളതൊന്നും ഒന്ന് തിരിച്ചറിയുക. അങ്ങനെയുള്ളവർ സാവകാശം ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഒരു പ്രോജക്റ്റ് കണ്ടു, മുൻപിൻ ചിന്തയില്ലാതെ എടുത്തു ചാടുന്നതിന് പകരം അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ പ്ലസ് മൈനസ്, പിന്നെ അത് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അത് ചെയ്യാൻ തുടങ്ങുക. ഏറ്റെടുത്തത് പൂർത്തിയാക്കിയും വേണം. ആരംഭശൂരത്വം വേണ്ട, എനിക്ക് ആരംഭശൂരത്വം ഉണ്ട്, തുടക്കത്തിലെ ഉത്സാഹം പിന്നെ ഇല്ല, അത് മനസ്സിലാക്കുക, അത് വേണ്ട. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഏറ്റെടുത്ത കാര്യം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ജോലി ഏറ്റെടുക്കാവൂ. പിന്നെ ജോലികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ട്രൈ ഹാർഡ് എന്ന് പറയുന്ന ഡ്രൈവർ ബിഹേവിയേഴ്സിലൂടെ നമുക്കുള്ള ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം. അടുത്ത പഞ്ചശീലമാണ് അഞ്ചാമത്തേതാണ്, കരുത്തനെന്ന് ഭാവിക്കുക, അല്ലെങ്കിൽ ബി സ്ട്രോങ്. കരുത്തനെന്ന് ഭാവിക്കുകയാണ്, പ്രിട്ടൻഷൻ ആണ്, പ്രിട്ടൻഷ്. കരുത്തനൊന്നും അല്ല, ഉള്ളിൽ കരുത്തനല്ല എങ്കിലും ഞാൻ കരുത്തനാണ് എന്ന് ഭാവിക്കും. കുഞ്ഞുനാളില്
അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ പറയും, ചേ കരയാൻ പാടില്ല, ഒരു പ്രശ്നം ഉണ്ടായാൽ വിഷമിക്കാൻ പാടില്ല, കരയരുത്, കരഞ്ഞാൽ മോശമാണ്. നമ്മളെ വീട്ടുകാരൊന്നും അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ കരയില്ല, സ്റ്റേൺ ആയിട്ട് നിൽക്കണ എവിടെ എന്ത് കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല മെസ്സേജ് കൊടുക്കുന്നതാണ്. അപ്പൊ ഇവരിതാ ഒബ്സസ് ആവും, ഇവർക്ക് വികാര പ്രകടനങ്ങൾ ഇവർ മറന്നുപോകും, ഇവരുടെ മുഖം എപ്പോഴും ഇങ്ങനെ ഒരു നിർവികാരതയാണ് ഇവരുടെ മുഖത്ത്. ഇവർ പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്, ഉറക്കൊന്നും സംസാരിക്കില്ല. പിന്നെ ഇവരൊരു ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിശപ്പും ദാഹവും ഒന്നും ഇവർ മൈൻഡ് ചെയ്യില്ല, ഒരു മുഷിച്ചിലും കാണിക്കില്ല, അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് വികാരങ്ങൾ കടിപ്പിടുന്നതിലും നല്ലത് എന്നാണ് ഇവരുടെ ഉള്ളിൽ എപ്പോഴും. ആരെങ്കിലും ഒരു കരയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിഷമിക്കുന്നതോ കാണുമ്പോൾ ഇവർക്ക് വലിയ ഫീലിംഗ് ഒന്നുമില്ല, അവരോട് അലിഞ്ഞ് അവരുടെ ദുഃഖത്തിൽ അലിഞ്ഞു തരാമെന്ന് ഇവർക്ക് പറ്റില്ല. ഓ എന്തിനാ കരയുന്നേ, ആ കാര്യങ്ങളങ്ങ് ചെയ്താൽ പോരെ. അപ്പൊ ഇവര് അങ്ങനെ വികാരങ്ങളെ, മസിലുകൾ ഇറുക്കി പിടിച്ച് വികാരങ്ങളെ നിഷേധിക്കുന്നു. ബി സ്ട്രോങ്കാര്, ഇവരെന്ത് ജോലികളും തനിയെ ചെയ്യും, ആരെ ഇവർ കൂട്ടില്ല, ആരുടെയും സഹായം ഇവർ ചോദിക്കില്ല. വികാരങ്ങളല്ല, ജോലിയാണ് പ്രധാനം, ഇതാണ് എപ്പോഴും അവരുടെ മനസ്സിലുള്ളത്. ഇങ്ങനെ വർക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ അവരുടെ സ്വന്തം സന്തോഷങ്ങൾ പലപ്പോഴും മറന്നുപോവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ സന്തോഷം അത് നമ്മൾ സന്തോഷിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത, തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ താൻ പറയുന്ന വാക്കുകൾ ഇതിനെല്ലാം മറ്റുള്ളവരെ പഴിചാരുന്ന ഒരു പ്രവണത ഇവർക്കുണ്ട്. നീ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നീ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്, ഇങ്ങനെ മറ്റുള്ളവരെ പഴിചാരും. പൊതുവെ ഇവർ അധികം ശബ്ദത്തിൽ സംസാരിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി ഇവർ ചെയ്യാനുള്ളത്, അപ്പൊ ബി സ്ട്രോങ്ങുകാര് നമ്മളുടെ വികാരങ്ങൾ, ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡുകളിൽ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, വികാരങ്ങൾ പ്രകടിപ്പിക്കണം, അത് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ കെട്ടി നിന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് എനർജിയാണ്, ഉള്ളിൽ കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പൊ ഇവരെപ്പോഴും ഇങ്ങനെ ഈ ബി സ്ട്രോങ് എന്ന് പറയുന്ന പഞ്ചശീലം ഓക്സസ് ആയിട്ടുള്ള ആളുകള് എപ്പോഴും മനസ്സിൽ പറയണം, ഇറ്റ് ഈസ് ഓക്കെ ടു റിലാക്സ്, റിലാക്സ് ചെയ്യാം, ഇങ്ങനെ തിരക്ക് കൂട്ടി ചെയ്യണ്ട, അങ്ങനെ ഒത്തിരി മസിൽ പിടിക്കണ്ട. അപ്പൊ സ്വന്തം ശരീരത്തിന്റെ ക്ഷീണം അറിയാതെ ഒരു ജോലി, അതിന്റെ വിശ്രമം എന്ന് പറയുന്ന മറ്റൊരു ജോലി, അങ്ങനെ അറിയാതെ പണിയെടുക്കുന്ന ഈ ശീലത്തിന്റെ പിടിയിൽ നിന്നും മോചനം നേടാനായിട്ട് നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടെത്തി റിലാക്സ് ചെയ്യണം മനഃപൂർവ്വം. കാരണം ഞാനിങ്ങനെ എൻ്റെ ശരീരം എൻ്റെ ഭക്ഷണവും വെള്ളമൊന്നും കുടിക്കാതെയാണ് ഞാനിങ്ങനെ ഇരുന്ന് പണി ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. കറക്റ്റ് സമയത്തിന് നല്ല ആഹാരം കഴിച്ചില്ല എങ്കിൽ നമ്മുടെ ശരീരം ഡൗൺ ആവും, ശരീരം ഡൗൺ ആകുമ്പോൾ നമ്മുടെ മനസ്സും ഡൗൺ ആവും. അപ്പൊ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം പ്രധാനമാണ്. ഇനി സ്വന്തം ഫീലിങ്സ് അറിയുക, ഇവര് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവരൊന്നും നോക്കൂല, ചിലപ്പോൾ ഇവരെന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണത്തിന്റെ രുചിയൊന്നും ഇവർ ആസ്വദിച്ചല്ല കഴിക്കുന്നത്. അപ്പോ സ്വന്തം ഫീലിങ്സ് അറിയണം, അതിനു വേണ്ടിയിട്ട് ഭക്ഷണത്തിന്റെ രുചിയും വെള്ളത്തിന്റെ തണുപ്പും ഒക്കെ അറിഞ്ഞ് ആസ്വദിക്കണം. അതുപോലെ സ്വന്തം ആവശ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക, ജോലികളിൽ അവരുടെ സഹായം ചോദിക്കുക. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, തിക്നാറ്റ് ഖാൻ എന്ന് പറയുന്ന ഒരു ബുദ്ധ ഭിക്ഷു, അദ്ദേഹം മിറക്കിൾസ് ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ ശ്വസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം അറിഞ്ഞ് ആസ്വദിച്ചാണ്. അതിൻ്റെ ചെറിയ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്, ഓറഞ്ച് കഴിക്കുന്ന കാര്യം. നമ്മൾ സാധാരണ ഓറഞ്ച് കിട്ടിയാൽ എന്താ ചെയ്യുന്നത്, അതെടുക്കും, എടുത്തിട്ട് അതിൻ്റെ തോല് പൊളിച്ച് വലിച്ചെറിയും, ഒരല്ലി അടുത്തെടുത്ത് വായിലിടും, അത് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത അല്ലി പറഞ്ഞ നിമിഷത്തിനുള്ളിൽ ആ ഓറഞ്ച് കഴിച്ചു വരും. അപ്പൊ ഇത് വായിൽ നിന്നും വയറ്റിലേക്ക് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ അതിന്റെ രുചിയൊന്നും അറിയുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഓറഞ്ച് കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ നിറം ഒന്ന് സ്മെല്ല് ചെയ്യുക, അതിൻ്റെ മണം ഒന്ന് അറിയുക, ഇത് നമുക്ക് തന്ന പ്രപഞ്ചശക്തിയെ പ്രകൃതിയെ ഒരു നന്ദി വാക്ക് പറയുക, അതിനുശേഷം പതിയെ തൊലി പൊളിച്ച് ഓരോ അല്ലികളായിട്ട് അടർത്തിയെടുത്ത് സാവധാനം ചവച്ച് ആസ്വദിച്ച് കഴിക്കുക. ഭക്ഷണം നമ്മളിപ്പോ പറയുന്നത് ഈറ്റ് യുവർ ഫുഡ് എന്ന് പറയുന്നത് കൂടുതൽ എൻജോയ് യുവർ ഫുഡ് എന്നാ പറയുന്നത്, ആഹാരം ആസ്വദിക്കുക, ചവയ്ക്കാതെ
അതിന്റെ ടേസ്റ്റ് അറിയാതെ കഴിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവര് ഈ ബി സ്ട്രോങ്ങുകാരാണ് അത് കൂടുതലും ചെയ്യുന്നത്. അവര് ആഹാരം ചവച്ചരച്ച് എൻജോയ് ചെയ്ത് കഴിക്കണം. അതുപോലെ ശരീരത്തിന്റെ ക്ഷീണവും വികാരങ്ങളും ഇവർ അറിയണം, ശരീരത്തെ കെയർ ചെയ്യണം, ആവശ്യത്തിന് വിശ്രമം എടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിനോട് ചോദിക്കണം, എന്റെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ്, ഇപ്പൊ എന്റെ വികാരം എന്താണ്, എന്നിട്ട് അതിന് ഉത്തരം കണ്ടെത്തണം. എന്റെ ഫീലിംഗുകൾ അറിയണം. ഇപ്പൊ എനിക്ക് എന്താണ് ഫീലിംഗ്? ഇപ്പൊ എനിക്ക് സന്തോഷമാണോ, ഇപ്പൊ എനിക്ക് വിഷമമാണോ, ഇപ്പൊ എനിക്ക് ദേഷ്യമാണോ, ഇതൊക്കെ തിരിച്ചറിയണം. പിന്നെ അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഇങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കൊച്ചുകുട്ടികളുമായിട്ട് കുറച്ച് സമയം കളികളിൽ ഏർപ്പെടുക. അപ്പൊ തന്നെ നമ്മുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കും. കൊച്ചുകുട്ടികളുമായി കളിയിൽ ഏർപ്പെടുക. പിന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ടൊന്ന് മനഃപൂർവ്വം ശ്രമിക്കുക. ഇതെല്ലാം നമുക്ക് മാറ്റാം, ഒരു നിമിഷം കൊണ്ട് മാറ്റാവുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് ഈസി ടു പ്രീച്ച് ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു പ്രാക്ടീസ്. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തിരി മെച്ചങ്ങളുണ്ടാവും. അപ്പോ നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന ശീലങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടുക, അവയർനെസ് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക, എല്ലാ നന്മകളും നേടി. താങ്ക് യു സോ മച്ച്.